നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കുടുംബശ്രീ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന 5 വായ്പാ ധനസഹായങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വായ്പകൾക്ക് നിങ്ങൾ യാതൊരു ഈടും നൽകേണ്ടതില്ല. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. ഏതെങ്കിലും ഒരു വായ്പാ സഹായം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾ, അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറഞ്ഞ പലിശ നിരക്കിൽ കുടുംബശ്രീ വഴി നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതായിരിക്കും. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ നിരവധി അംഗങ്ങൾക്ക് ഏറെ സഹായകരമാണ് ഈ ലോണുകൾ. സ്വയം സഹായ സംഘങ്ങളുടെ മൊത്തം വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തിയ സാഹചര്യത്തിൽ കുടുംബശ്രീ കൂട്ടായ്മകളിലെ അംഗങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഇരട്ടി തുകയുടെ ലോൺ ലഭ്യമാണ്. ഈ പരിധി ഇപ്പോൾ സ്വയം സഹായ സംഘങ്ങൾക്കെല്ലാം ബാധകമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ കീഴിലാണ് ഈ പ്രത്യേക വായ്പകൾ നടപ്പിലാക്കുന്നത്. ഇതുപ്രകാരം ഈടില്ലാതെ 2 ലക്ഷം രൂപ വരെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ലോണായിട്ട് ലഭിക്കുക. അതിൽ തന്നെ 25,000 രൂപ വീതമുള്ള ലോണുകൾ ലഭ്യമാണ്. ഓരോ അയൽക്കൂട്ടങ്ങൾക്കും നിലവിൽ അനുവദിക്കുന്ന ലോണുകൾക്ക് ഒരു നിശ്ചിത പരിധിയുണ്ടായി. 20 ലക്ഷം രൂപയാണ് മൊത്തം അംഗങ്ങളുടെ നിക്ഷേപം അനുസരിച്ച് ബാങ്കുകൾ ലോൺ നൽകുന്നത്. ഇത് വ്യക്തികൾക്ക് വായ്പയായിട്ട് നൽകുന്നതായിരിക്കും. വായ്പ തിരിച്ചടവ് മുടങ്ങാതെ കൃത്യമായിട്ട് നടത്തുന്നവർക്ക് 4% പലിശ നൽകേണ്ടതുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മറ്റു ബാങ്കുകളുടെ വായ്പ പലിശയുമായിട്ട് ഈ വായ്പാ സഹായം താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് പലിശ നിരക്ക് വളരെ കുറവാണ്. കേന്ദ്ര സർക്കാർ ബാങ്ക് ലോണിന് സബ്സിഡി നൽകുന്നതിനാലാണ് ഈ പലിശ ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതുപോലെ കുടുംബശ്രീ വഴി തന്നെ നിങ്ങൾക്ക് ഈ ഈടുരഹിത വായ്പയ്ക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഈ വായ്പാ തുക കൃത്യമായിട്ട് വായ്പാ തിരിച്ചടവ് നടത്തുന്നവർക്ക് ആകർഷകമായിട്ടുള്ള മറ്റ് സർക്കാർ ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം, പ്രളയ സമയത്ത് കുടുംബശ്രീയിലൂടെ 1 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തിരിച്ചടവ് കാലാവധി 36 മുതൽ 48 മാസം വരെയാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ അല്ലാത്തവർക്കും സർക്കാർ വായ്പ നൽകിയിരുന്നു. ഇത്തരത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് സർക്കാർ വിവിധ ധനസഹായ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. സംസ്ഥാനത്തെ 2 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയുടെ വരെ റിവോൾവിംഗ് ഫണ്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുവഴി കേരളത്തിലുള്ള ഓരോ അയൽക്കൂട്ടങ്ങൾക്കും അവരുടെ വായ്പാ ഇടപാടുകൾക്ക് 10,000 രൂപ മുതൽ 20,000 രൂപ വരെ ലഭ്യമാണ്. ഈ ഒരു കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏറ്റവും ദുർബല വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. ഇതിനായിട്ട് ഏകദേശം 146 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. വിശദമായ അറിയിപ്പുകൾക്കായിട്ട് നിങ്ങളുടെ ADSമായിട്ട് ബന്ധപ്പെടണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വായ്പാ കാര്യം എന്ന് പറയുന്നത്, ഈടുരഹിത വായ്പകൾ മാത്രമല്ല കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് ധനസഹായവും സർക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട് എന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. നിലവിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം വിധവാ പെൻഷനാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സ്വയം തൊഴിൽ ലഭ്യമായി ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സഹായഹസ്തം എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒറ്റത്തവണയായിട്ട് 50,000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാവുക. 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്കായിട്ട് www.scheme.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ യാതൊരു ഈടും നൽകാതെ 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പാ ധനസഹായമായിട്ട് ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനും ചെറുകിട കച്ചവടക്കാർക്കും ബസ് ഉടമകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വരെ ജാമ്യമില്ലാതെ വായ്പ നൽകുന്നതിനായിട്ട് തയ്യാറാക്കിയ KB സുവിധ പദ്ധതി ആരംഭിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. കേരള ബാങ്ക് വഴിയാണ് ഇത് നടപ്പിലാക്കുക. അടുത്തൊരു ധനസഹായം എന്നത് കോവിഡ് മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി വന്നിരിക്കുകയാണ്. സംരംഭം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുവാനായിട്ട് ധനസഹായം ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി മൂലം മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് വരുമാനം കണ്ടെത്തുവാൻ സഹായിക്കുക എന്നത് ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പലിശയില്ലാതെ 2 ലക്ഷം രൂപയും പലിശ ഇളവുകളോടെ 25 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയും നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും. കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പ്രവാസി ഭദ്രത നാനോ പദ്ധതിയായിട്ടുള്ള പേൾ വഴിയാണ് സഹായം ലഭ്യമാവുക. COVID-19 പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട പ്രവാസികളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അവർ കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കണം. അവർ ഒന്നുകിൽ കുറഞ്ഞത് 6 മാസത്തേക്ക് NHG അംഗത്വമുള്ള ഒരു കുടുംബശ്രീ അംഗത്തിന്റെ കുടുംബാംഗങ്ങളായിരിക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് രൂപീകരിച്ച കുടുംബശ്രീയുടെ വനിതാ സഹായ ഗ്രൂപ്പുകളിലെ കുടുംബാംഗങ്ങളായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഓരോ വ്യക്തിക്കും പരമാവധി 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ എന്റർപ്രൈസസിന്റെ മൊത്തം പദ്ധതി ചെലവിന്റെ 75% വരെയോ പലിശരഹിത വായ്പയായിട്ട് ലഭിക്കുന്നതായിരിക്കും. ബാക്കി 25% തുക ഗുണഭോക്താക്കൾ വഹിക്കേണ്ടതാണ്. ഗുണഭോക്താക്കൾ ഈ
ഈ പലിശരഹിത വായ്പ ആദ്യ ഗഡു ലഭിച്ചു കഴിഞ്ഞാൽ 3 മാസത്തെ മോറട്ടോറിയം കാലയളവിനു ശേഷം 21 മാസത്തിനുള്ളിൽ തുല്യ ഗഡുക്കളായിട്ട് തിരിച്ചടക്കേണ്ടതാണ് അതായത് 2 വർഷമാണ് വായ്പ തിരിച്ചടവ് കാലാവധിയായിട്ട് ലഭിക്കുക 2 വർഷത്തിനുള്ളിൽ തുല്യ തവണകളായിട്ട് നിങ്ങൾ ഇഎംഐ തിരിച്ചടക്കണം കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപേക്ഷാ ഫോം കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് സിഡിഎസുകളിലും ഇത് ലഭ്യമാണ് അപ്പോൾ കുടുംബശ്രീ വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വായ്പ പദ്ധതികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക